കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ തിരിച്ചെത്തിക്കണമെന്ന നിലപാടുമായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ എം പി. നേതൃത്വത്തിന് പറ്റിയ വീഴ്ചയാണ് ഇപ്പോൾ മുന്നണിയെ ബാധിച്ചത്. എന്നാൽ യു ഡി എഫിലേക്ക് ഇനിയൊരു മടക്കമില്ലെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ടി ജോസ് കണ്ണൂർ വിഷനോട് പറഞ്ഞു. ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയായ നടപടിയായിരുന്നില്ലെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു. അവരെ മുന്നണിയിലേക്ക് തിരിച്ചുകൊണ്ടുവരണം. മാണി കോൺഗ്രസിനെ പിരിച്ചുവിട്ടത് തിരിച്ചുവിട്ടത് സത്യമാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോസ് മാണിയെ പുറത്താക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ പത്രമാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരാളാണ് ഞാൻ. തെറ്റായിപ്പോയി, അത് ശരിയല്ല, അവരെ പിരിച്ച് അവരെ ഇതിൽ നിന്ന് വിടാൻ പാടില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും ഈ മുന്നണി സംവിധാനത്തിൻ്റെ ആദ്യം മുതൽ ഇതിൻ്റെ ഒരു പില്ലറായിരുന്നു കെ മാണി. മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ പറയേണ്ട പാർട്ടിയുടെ വേദിക്കകത്ത് ഞാൻ അഭിപ്രായം വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോസ് മാണിയെ പുറത്താക്കരുത്, ഒഴിവാക്കരുത്, അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അഭിപ്രായം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് നിശ്ചയമായും ജോസ് കെ മാണി തിരിച്ചു വരുമെങ്കിൽ തിരിച്ചു വരാനുള്ള ചർച്ചകൾ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ യു ഡി എഫിലേക്കുള്ള മടക്കം അടഞ്ഞ അധ്യായമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ടി ജോസ്. കേരളത്തെ സംബന്ധിച്ചും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കേണ്ട ഔചിത്യബോധവും മാന്യതയും അത് കളഞ്ഞു കുളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആയാറാം ഗയാറാംമാരാകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം കേരള കോൺഗ്രസ്സിന് ഇല്ല എന്ന് മാത്രമേ എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളൂ. ഇനിയും ഒരു ധൃതരാഷ്ട്രാലിംഗനം കോൺഗ്രസ്സിൽ നിന്നും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം ഞങ്ങളുടെ അജണ്ടയിലില്ല. ചർച്ച ചെയ്യാൻ പോലും ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് കേവലം വികാരപരമല്ല, നയപരവും വസ്തുതാപരവുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ മുന്നേറ്റം, ഈ കൂട്ടായ്മ ദീർഘകാലം കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപകാരപ്രദമായ രീതിയിൽ പ്രയോഗിക്കാനും ഫലപ്രദമായി നടപ്പിലാക്കാനും ഞങ്ങൾ ശ്രമിക്കും. കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിനെ കേരള കോൺഗ്രസ് വിലയിരുത്തിയതും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു സെമി ഫൈനലാണ്. ആ ബോധ്യത്തോടുകൂടി നിങ്ങൾ ഇതിൽ പങ്കാളികളാകണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ സെമി ഫൈനലിൽ അതിഗംഭീരമായ വിജയം നേടി വളരെ സൂക്ഷിച്ചും പക്വതയോടുകൂടിയും കൈകാര്യം ചെയ്തുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ 90-ൻ്റെ അപ്പുറത്തേക്ക് വരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള വിജയം എന്നാണ് ഞങ്ങളുടെ ബോധ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒറ്റ സീറ്റും യു ഡി എഫിന് ലഭിക്കില്ല. ഇരിക്കൂറും പേരാവൂരും അടക്കം ഇടതുമുന്നണി പിടിക്കുമെന്നും പി ടി ജോസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. We'll be right back.